ലേക്ക് കാണിച്ചു തരാം ലേക്ക് കാണിച്ചു തരാ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് 4-5 കിലോമീറ്റർ കൊണ്ട്. ചെന്നൈയിൽ താമസിക്കുന്ന ഏതൊരു മലയാളിയും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഹേ ഗായ്സ്, വെൽക്കം ടു ദിവ്യാസ് വ്ളോഗ്. മറ്റേ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. മാസ്ക് ഉള്ളതുകൊണ്ടാണ് ഒരു സൗണ്ട് ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ബൈക്കിലാണ്. ഇതേ എൻ്റെ ബൈക്ക്, ഹെൽമെറ്റ് എല്ലാം റെഡിയാണ്. ഞാൻ ക്യാപ് ഇട്ടതിൻ്റെ റീസൺ വേറെയാണ്, മുടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നോർത്ത് ചെന്നൈയിൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ അതായത് റെയിൽവേസിൻ്റെ മ്യൂസിയം ഉള്ള സ്ഥലം. മ്യൂസിയം ഒന്നും കയറാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ നോർത്ത് ചെന്നൈ നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫുള്ളും അല്ല, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം. പെരമ്പൂർ, അയനാവരം, ICF, ഈ മൂന്ന് ഭാഗവും ഒറ്റ ഭാഗം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ചെറിയ രീതിയിൽ കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്നാൽ എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ട്. ഞങ്ങൾ ഇന്ന് ക്യാമറമാൻ അവളാണ്, കണ്ടോ ക്യാമറ ഉണ്ട് കയ്യിൽ. ആ ഞങ്ങൾ രണ്ടുപേരാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ അപ്പോൾ അപ്പം നമ്മളെ യാത്ര നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ESI. ESI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, അറിയാലോ നിങ്ങൾക്ക്. ആൻഡ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ചെന്നൈയിലെ വൺ ഓഫ് ദി ഫേമസ് മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉള്ളത്. ഇതാണ് ആ ഹോസ്പിറ്റലിൻ്റെ, ഇതാണ് ആ ഹോസ്പിറ്റൽ, സോറി, ഇതാണ് ആ ഹോസ്പിറ്റൽ. ഇവിടെ കുറച്ച് മെൻ്റലി ചലഞ്ചായ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. ഞാൻ എനിക്കിവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇപ്പം എന്തായാലും അങ്ങനെ ഉണ്ടാവും, നമുക്ക് പോകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൂളായിട്ട് അന്ന് ചെറുതല്ലേ, ചെറുത് പറയുമ്പോൾ കോളേജ് ടീനേജ് സമയം, പോയിട്ട് ഇതായപ്പോഴേക്കും എന്താ പറയല്, ഒരുത്ത മുന്നിൽ വന്ന് ചാടിയില്ല, അവനും നില വിളിച്ച് ഞാനും നില വിളിച്ച് അയ്യോ പറഞ്ഞിട്ട്. പിന്നെ 2-3 ദിവസം പനി പിടിച്ചൊക്കെ കിടന്നിട്ടുണ്ട്. അങ്ങനത്തെ ചരിത്രമൊക്കെ ഈ വഴിയിലുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം അപരിസ്ഥിതി ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടെയും ഇതെല്ലാം വന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലാണ്. പ്ലസ് ഇവിടെ വന്നിട്ട് മറ്റേ ഈ ഗവൺമെൻറ് സ്റ്റാഫ്സിനൊക്കെ ESI ക്ലെയിം ചെയ്യില്ലേ, ആ ഒരു ഹോസ്പിറ്റലും ഇവിടെയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ESI എന്നൊരു നമ്മൾ ജനറലായി പറയുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്നത് വന്നിട്ട് അയനാവരമാണ്. അയനാവരം എന്ന് പറയുമ്പോൾ നോർത്ത് ചെന്നൈയിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പ്ലേസാണ്. അപ്പം അവിടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ അയനാവരം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ബിക്കോസ് ഞാൻ പെരമ്പൂർ അല്ലെങ്കിൽ ICF എന്ന് ഫോക്കസ് ചെയ്തിട്ട് പോയതാണ്. പിന്നെ അതൊക്കെ വിട്ടിട്ട് അനിയത്തി പറഞ്ഞു, ചേച്ചി അവിടെ ഒരു ലേക്ക് ഉണ്ട് പറഞ്ഞു. ചെന്നൈയിലെ ലേക്കോ അങ്ങനെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു, ലേക്കാണോ ഡ്രെയിനേജിൻ്റെ വെള്ളം പോകുന്ന സ്ഥലമാണെന്നൊക്കെ ചോദിച്ചു. ഇല്ല ചേച്ചി, ലേക്ക് ഉണ്ട്, അവളുടെ ഫ്രണ്ടിൻ്റെ വീട് അവിടെ എവിടെയോ ആണ് അത്ര. അപ്പോൾ ശരി, എന്തായാലും ലേക്ക് കാണാൻ വേണ്ടി പോവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താവുന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്ക് പോവാം. നമ്മളിപ്പോൾ റീച്ച് ആവുന്നത് ഇവിടുത്തെ അയനാവരം ബസ് ടെർമിനസാണ്. ഇവിടെ നമ്മളെ നാട്ടിലെ പാരി തന്നെയാണ്, കുറേ സ്ഥലത്ത് ടെർമിനസ് ഉണ്ടാവും. ആൻഡ് ഇതിൽ 2 ബസ് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ആ വേണ്ട, ഈ ബസ്സും ഇത് പഴയ ബസ്സും, സോറി, ഈ മഞ്ഞ കളർ പഴയ ബസ്സും ചുവപ്പ് കളർ വന്നിട്ട് പുതിയ ബസ്സാണ്. പിന്നെ മറ്റേ ഈ ഒരു സൈഡിലാണ് ഈ ബസ് പാസൊക്കെ റിന്യൂ ചെയ്യുന്നൊരു സ്ഥലമാണ്. ആൻഡ് ഇത് വന്നിട്ട് ചെന്നൈയിലെ TN01, തമിഴ്നാട്ടിലെ TN01 RTO ഓഫീസ് അവിടെയാണ്. ഞാൻ എൻ്റെ ലൈസൻസും കാര്യങ്ങളും ഡ്രൈവിംഗ് സ്കൂളും എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ നേരെ പോവുക വെച്ചാൽ നമ്മളത് ഇത് ശ്രദ്ധിച്ചു, ഇത് വന്നിട്ട് അമ്മ ഉണവകമാണ്, അതായത് ഗവൺമെൻറ് ക്യാൻറ്റീനാണ്. ഭയങ്കര തുച്ഛമായിട്ടുള്ള പൈസയിൽ നമുക്ക് ഫുഡ് കിട്ടും. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കുന്നു. എന്താ പറയുക, 5 രൂപ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ ഓഫീസാണ്, നമ്മളെ നാട്ടിൽ മുനിസിപ്പാലിറ്റീസ് എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ഇവിടെ വന്നിട്ട് കോർപ്പറേഷനാണ്. അപ്പം ഞങ്ങളെ കോർപ്പറേഷനൊക്കെ ഇവിടെയാണ്, ഇതാണ് കേട്ടോ സംഭവം.
പിന്നെ കുറച്ച് ഇനിയുള്ള സ്ഥലങ്ങളെല്ലാം പറയുന്നത് റെയിൽവേസിൻ്റെയാണ്. റെയിൽവേസിൻ്റെ അവരെ ക്വാർട്ടേഴ്സും കാര്യങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇനിയുള്ളത്. അപ്പം ഞങ്ങൾ ഇനി പോകുന്നത് ലേക്ക് തപ്പിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലേക്ക് തപ്പി പോകുന്നത്? അപ്പം ഇനി ഞങ്ങൾ പോകുന്നത് വെച്ചാൽ മൊത്തം ലേക്ക് തപ്പിയിട്ടാണ് പോകുന്നത്. ആൻഡ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്താ പറയുക, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഭയങ്കര കൺജഷൻ പറഞ്ഞാൽ ഒന്നും രക്ഷയില്ല. നമുക്കൊരു പീക്കാസിലൊക്കെ പറയുമ്പം ഞാൻ പൊതുവേ ഈ ഒരു സ്ഥലത്ത് കാറെടുത്ത് വരുന്ന മാക്സിമം അവോയ്ഡ് ചെയ്യും. എന്താ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഈ ഒരു റോട്ടിലാണ് എല്ലാം പോകുന്നത്. ഇതിപ്പോൾ ഞാനൊരു സൺഡേ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അയനാവരത്തൊരു അമ്പലം ഭയങ്കര ഫേമസ് ആണ്. എനിക്ക് ഈ അമ്പലത്തിൻ്റെ പേര് മറന്നുപോയി. അമ്മ എപ്പോഴും പറയും എന്നെ കൊണ്ടുപോകണമെന്ന്. ഞാൻ അമ്മ ഒരാഴ്ച എങ്ങനെ എന്തോ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ അച്ഛനും അമ്മയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ റെയിൽവേസിൻ്റെ ക്വാർട്ടേഴ്സാണ് കേട്ടോ. ഇത് മൊത്തം ഈ ഏരിയാസ് മൊത്തം റെയിൽവേ ക്വാർട്ടേഴ്സാണ് ഫുള്ള്. ഇപ്പം നമ്മൾ എത്താൻ പോകുന്നത് ICFലോട്ടാണ്. ICF എന്ന് പറയുന്നത് 100% റെയിൽവേസിൻ്റെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്നതാണ്. ചെന്നൈയിലെ സദേൺ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് 90% ആൾക്കാരും അവിടെ ആയിരിക്കും. പിന്നെ പേഴ്സണലായിട്ട് വീടെടുത്ത് പോകുന്നവർ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ലേക്ക് കാണാൻ പോവാം അല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ചേച്ചി നമുക്ക്, ഞാൻ പറഞ്ഞു പെരമ്പൂർ മാത്രം കവർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ചേച്ചി നമുക്ക് ലേക്ക് കാണാൻ പോകാറു. ഇതിന്ന് നമ്മൾ റൈറ്റ്, അയ്യോ കത്തിപ്പോയി. ഇതിന്ന് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നേരെ പെരമ്പൂരാണ്. പെട്ടെന്ന് പോയി തിരിച്ച് വരാം. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ചേച്ചി നമുക്ക് ലേക്ക് കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നാണ്. അപ്പോൾ എന്തായാലും നോക്കാം. പക്ഷേ ഈ റോഡ് ഞാൻ അങ്ങനെ വന്നിട്ടില്ല. ഞാൻ വന്നത് എപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇത് ഈൻ്റെ ഉള്ളിലില്ലേ, ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ശ്രദ്ധിച്ചു. ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ആ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റൊക്കെ ഇല്ലേ, ഈ മേലക്കറും താഴക്കറുന്ന പരിപാടിയൊക്കെ, അതൊക്കെ അങ്ങോട്ടേക്കാണ്, അവിടെയാണ് നടക്കുന്നത്. ആൻഡ് ഇത് വന്നിട്ട് റെയിൽവേ ഹോസ്പിറ്റൽ. ഞാൻ അതേ ഇടോ കാണുന്നത് ഈ സൈഡിൽ. ഞാൻ എനിക്ക് വരേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ വേറെ എവിടേക്കോ പോകുന്നത് ഈ റൂട്ടിലെടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ റൂട്ടിൽ വരുന്നത്. ഇപ്പോൾ ഈ എക്സ്പ്ലോർ ചെന്നൈ വിത്ത് ദിവ്യ എന്നുള്ളൊരു സെഗ്മെൻറ്റിൽ ആക്ച്വലി ഞാനും കുറേ സ്ഥലങ്ങൾ കാണും. അതാ എനിക്കും ഒരു ഇത്. പിന്നെ ഈ ഒരു റൂട്ടൊക്കെ നമ്മൾ ഞങ്ങളന്ന് പോയപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് നമ്മളെ നാട്ടിൽ കൂടെ പോകുന്ന പോലെയായിരുന്നു. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. നാട്ടിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്താ വെച്ചാൽ നമ്മൾ നാട് മിസ് ചെയ്യുന്നവർക്ക് കൂടുതലും അറിയാം. ഈ ഒരു സ്ഥലത്ത് കുറേ മലയാളികളും ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്താ ലേക്ക് തപ്പി നോക്കട്ടെ. മൊത്തത്തിൽ ലേക്ക് തപ്പി തപ്പി പോയി. ഇതിപ്പോൾ കുറേ ദൂരമായിട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറേ. പക്ഷെ നല്ലൊരു ഡ്രൈവ്, എനിക്കത് മാത്രം രക്ഷയില്ല കേട്ടോ. നല്ല രസം ഇതിൽ കൂടെ വരാൻ, നല്ല എന്താ പറയുക. പക്ഷെ എന്താ വെച്ചാൽ ഗോപ്രോ ഞാൻ ഇങ്ങനെ ഹെൽമെറ്റിൽ ചിൻ മൗണ്ട് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്നത്, അതായത് ഒരു പ്രോപ്പർ ചിൻ മൗണ്ട് വെച്ചിട്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ട്. അതല്ലാതെ നല്ല രസമുണ്ട് ഓടിക്കാൻ. ഈ ഒരു സൺഡേ സമയത്തൊക്കെ നമുക്ക് ശരിക്കും വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖം കേട്ടോ ഇതിൽ കൂടെ. ആൻഡ് ശരിക്കും എനിക്ക് നാട്ടിൽ വന്ന ഫീലാണ്. നാട് ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഈ കൊച്ചു ലേക്ക് എവിടെ വേണ്ടേ, ലേക്ക് കാണുന്നില്ല. ഇതിപ്പോൾ ഞങ്ങൾ കുറേ ഒരു 5-6 kilometers ആയിട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, ഇത്ര ദൂരം എത്തിയിട്ട് ഇവിടെ ലേക്ക് ലേക്ക് ചേച്ചി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞു. അവിടെ ഓരോ സ്ഥലം ഇതാണോ ലേക്ക്, അവൾക്കിന് ഡൗട്ടാണ് ഇത് എവിടെയാണ് ലേക്ക് എന്ന്. വാ നമുക്ക് ലേക്ക് തപ്പി പോവാം. ലേക്ക് തപ്പി തപ്പി ഇറങ്ങിയിട്ട് എവിടേക്കൊക്കെ എത്തി. റെയിൽവേസിൻ്റെ ഒരു വർക്ക്ഷോപ്പ്, അവരെ ട്രെയിനിങ് സെൻറ്റർ, ഇതൊക്കെയാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഇങ്ങനെയും കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഇതൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയൊന്നും കാണാൻ വരില്ലല്ലോ. അപ്പോൾ
സത്യം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ റോഡ് നന്നായിട്ടുണ്ട്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അതെന്തോ ആണ്, എന്തോ അത് വർക്ക്ഷോപ്പ് മാനേജർ. അപ്പം ഞങ്ങൾ ഇവിടെ റെയിൽവേ മ്യൂസിയം ഉണ്ട്, അപ്പോൾ അത് ഇനിയും പോകണം തോന്നുന്നു. അപ്പം എന്തായാലും പിന്നെ അത് പോയില്ല. പിന്നെ ഞായറാഴ്ചയാണ്, പിന്നെ ഈ കൊറോണ സമയം അതൊന്നും ഓപ്പൺ ആയിരിക്കില്ല. അതൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിക്കാം. ഇവിടെ ലേക്ക് എത്തിച്ച് അവസാനം എന്നെ ഒരു ഹോക്കി സ്റ്റേഡിയമിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. ലേക്ക് കാണിച്ചു തരാ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് 4-5 കിലോമീറ്റർ കൊണ്ട്. ഇപ്പൊ ഞങ്ങളുള്ളത് ഇവിടെ ഒരു ഹോക്കി സ്റ്റേഡിയമിലാണ്. ഞങ്ങളത് വേണ്ട, ഇതൊരു ഹോക്കി സ്റ്റേഡിയമാണ്. ലേക്ക് കാണിച്ചു തരാ വേണ്ട. അവളെ എവിടേക്കൊക്കെയോ എന്നെ കൊണ്ടുവന്ന്, ഇവളെ ഫ്രണ്ട് ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ടെന്നോ. ഇവിടെ ഫ്രണ്ട് ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ടെന്നോ, അവള് ലേക്ക് കണ്ടുവെന്നോ, അവിടെയാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നോ, എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. പറ്റിച്ച് തിരിച്ച് ഞങ്ങള് പോവാണ്. തിരിച്ച് ഞങ്ങള് നമുക്ക് എന്തായാലും പെരമ്പൂരോ, ഞാൻ പറഞ്ഞ ഡെസ്റ്റിനേഷൻ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നല്ല വെയില്. എന്നാവാ ഇത് മറ്റേ കിലുക്കോ, ആ കിലുക്കം സിനിമയിലെ രേവതി പറഞ്ഞ പോലെ ജ്യോതിയും കണ്ടില്ല ഒന്നും കണ്ടില്ല എന്നുള്ള റേഞ്ചില് അപ്പൊ ഞാൻ തിരിച്ചു പോണേ. അവള് പിന്നെ പറഞ്ഞു, ചേച്ചി ഉണ്ട് ഉണ്ട് എന്ന് ഇപ്പോഴും അവള് പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. ഏ എന്തായാലും ലേക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒരു ദിവസം അതിനു വേണ്ടി സ്പെഷ്യൽ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അവൾക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഫുള്ള് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്തായാലും എല്ലാ അവിടെയും ക്ലോസ്ഡ് ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് ഞായറാഴ്ച ലോക്ക്ഡൗൺ റിലീസായൊരു ഇതാണ്. കുറച്ച് കുഞ്ഞ് ട്രാഫിക് ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ യൂഷ്വലായിട്ട് അത്യാവശ്യം ട്രാഫിക് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥലം ഈ പെരമ്പൂർ, ഞാൻ ഇപ്പോൾ തന്നെ പറയാം, ഈ പെരമ്പൂർ എന്ന് പറയുന്നത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ എന്തിനാ പോകുന്നു പറഞ്ഞാൽ, നമ്മളിൽ അതായത് ചെന്നൈയിൽ താമസിക്കുന്ന 90% മലയാളികൾ മിസ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. മിസ് ചെയ്യുന്നതാണ് എന്താ അറിയില്ല. നമ്മൾ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ സെൻട്രൽ സ്റ്റേഷനില്ലേ, മെയിൻ സ്റ്റേഷൻ, അവിടെ എല്ലാം ഇറങ്ങുന്നത് നമ്മൾ നേരെ ഇവിടെ പെരമ്പൂരാണ് ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ, പെരമ്പൂർ ടു സ്റ്റേഷനിലോട്ട് ആക്ച്വലി സെൻട്രൽ സ്റ്റേഷനിലോട്ട് കുറച്ച് ദൂരമാണ്. പക്ഷെ എന്നാലും അവിടെ ബേസിൻ ബ്രിഡ്ജ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ വണ്ടി പിടിച്ചിടും ആ ഒരു പ്ലാറ്റ്ഫോം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറേ സമയം എടുക്കും. ആ പിടിച്ചിട്ട് ഇതാവുന്ന വയ്ക്കും നമ്മൾ പെരമ്പൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീടെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല സുഖമായിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാം. അപ്പോഴേ നമ്മൾ സെൻട്രലിൽ എത്തുള്ളൂ. അപ്പോൾ കുറച്ച് ലേറ്റ് ആകും. അതുകൊണ്ട് എല്ലാവരും പെരമ്പൂരിൽ ഇറങ്ങുക. പെരമ്പൂരിൽ ആക്ച്വലി 2-3 മിനിറ്റ് വണ്ടി നിൽക്കുള്ളൂ. എന്നാലും എങ്ങനെയും ചാടി പിടിച്ചൊക്കെ ഇറങ്ങും. എൻ്റെ അമ്മയൊക്കെ എങ്ങനെ ചാടിയൊക്കെ ഇറങ്ങും. അപ്പം അതൊരു നൊസ്റ്റാൾജിയാണ്. ഇപ്പം അതെല്ലാം നൊസ്റ്റാൾജി ആയിട്ട് മാറി. നമ്മളെ യാത്രയും എല്ലാം വന്നിട്ട് ഇപ്പോൾ ഒരു നൊസ്റ്റാൾജി ആയിട്ട് മാറി. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെയിൽവേ സ്റ്റേഷൻസൊക്കെ ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ട്രെയിൻസൊന്നും ഓടാൻ തുടങ്ങിയിട്ടില്ലല്ലോ. സോ അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ 6 മാസത്തിന് ശേഷം ഞാനും കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റിലുള്ളതൊക്കെ റെയിൽവേ ഹോസ്പിറ്റലാണ്. എന്ത് നീറ്റാണ് നോക്കിയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. നമ്മളിതേ പെരമ്പൂർ സ്റ്റേഷൻ എത്തി. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. എന്തോരം എംപ്റ്റിയാണ്. ഇവിടെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്രൗഡായിരിക്കും. ഇതേ റൈറ്റ് സൈഡിലുള്ളതാണ്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഈ ഫ്രണ്ട് വഴിയല്ല ഞങ്ങൾ എപ്പോഴും ഇറങ്ങുന്നത്. ഇപ്പം നമ്മൾ
കോച്ച് ആ ഇപ്പോൾ ഒരു ആ ഒരു എ സി കമ്പാർട്ട്മെൻ്റ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം നമ്മളെ ലഗേജൊക്കെ എടുത്ത് നടന്നു വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പണ്ടൊക്കെ എല്ലാവരും മതിൽ ചാടിച്ചാടി വരുമായിരുന്നു. അപ്പോൾ റെയിൽവേക്കാർക്ക് തന്നെ തോന്നിയിട്ട് അവരൊരു ഊടുവഴി കണ്ടുപിടിച്ചതാണ്. അതേ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ ഈ ബസ്, അതേ ഈ ഒരു സ്ഥലം ഇതുവഴിയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങി വരുന്നത്. ആദ്യമൊക്കെ നമ്മൾ മതിൽ ചാടി വരുമായിരുന്നു, അതൊക്കെ തെറ്റാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാം, മതിലയാടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഇട്ടാ, പക്ഷെ അത്രയും ദൂരം നടക്കണം, കുറച്ച് നടക്കണം, എങ്ങനെയൊരു ഇതാ. അപ്പം ഇതിൽ കൂടെ അവരെന്നെ ഒരു സബ്വേ പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ ഇതിൽ കൂടെ ആയിരുന്നു വരിക, ഇറങ്ങി വരും. കൂളായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് വരുമല്ലോ. ഇത് എൻ്റെ ക്യാമറയാണ്, ആ ഒരു പിക്ക് ശരിക്കും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അതെടുത്ത് ഇടാത്ത. അവൾ നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കും. പിന്നെ റൈറ്റ് സൈഡ് മൊത്തം ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് ആണ്, ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. നമുക്ക് ഇറങ്ങാം, ഓപ്പോസിറ്റ് കയറി കഴിക്കുക. നല്ല അത് നല്ല നല്ല റെസ്റ്റോറൻ്റ് കേട്ടോ. ഈ അടയാർ, അനന്തഭവൻ, സംഗീത, ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളാണ്. ആൻഡ് നമ്മൾ നമ്മളെ സ്റ്റേഷൻ നോക്കിയിരുന്നു. ഇത് വന്നിട്ട് ബസ് പോകുന്നത്, ഇത് ഓട്ടോ അങ്ങനെ പോകുന്നു, അല്ലെ കാർസ് ഓട്ടോ ഇങ്ങനെ പോകുന്നു, രണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഇതിന്. ആൻഡ് ഇത് ഭയങ്കര ഒരു ഫീലാണ്. നോക്കി എന്തൊരു എംപ്റ്റിയാണ്. ഞാൻ എനിക്ക് ഞാൻ വലുതായതിനു ശേഷം ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും നമ്മളുടെ ഒരു അവസ്ഥ ഞാൻ എന്തായാലും ഇറങ്ങി കറക്റ്റായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പെരമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഏതൊരു മലയാളി, ചെന്നൈയിലുള്ള ഏതൊരു മലയാളിക്കും അറിയാവുന്നൊരു സ്ഥലമാണിത്. ഭയങ്കര മിസ്സിങ് ആട്ടോ. നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത്, സെൻട്രലൊന്നും നമ്മൾ പോവില്ല. ഞാൻ അതിൻ്റെ കാര്യം ഞാൻ വഴിയെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ നമ്മൾ ഇനി അടുത്തതെന്ന് പറയുന്നത് പെരമ്പൂരിലെ ഫ്ലൈ ഓവറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ആ ഫ്ലൈ ഓവർ ആരും ഉപയോഗിക്കലില്ല. അതെന്ന് വെച്ചാൽ ഭയങ്കര ഒരുപാട് ചുറ്റി ചുറ്റി പോകണം, അതുകൊണ്ടാണ് കേട്ടോ ആൾക്കാർ ഉപയോഗിക്കാത്തത്. നമ്മൾ താഴെ കൂടെ പോകാന്നുണ്ടെങ്കിൽ ഇതിവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കട്ടിങ് എത്തും. പക്ഷേ ഇപ്പം ഞാൻ ഫ്ലൈ ഓവറിൽ പോകാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഒന്നര കിലോമീറ്റർ ഞാൻ ചുറ്റണം. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാറൊക്കെ എടുത്തിട്ട് വരില്ലേ, ആരും ഉണ്ടാവില്ലല്ലോ, നമുക്ക് ട്രാഫിക്കോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങോട്ടേക്ക് പോവാച്ച മൂലക്കട എന്നാണ് കേട്ടോ ഒരു ഇതിൻ്റെ പേര്. പഴയ കടകൾ ഒത്തിരി ഉണ്ടാവും, ഞാൻ അതൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് ഈ വീക്കിൽ തന്നെ ഞാൻ ശ്രമിക്കുക കാണിക്കാൻ. അപ്പോൾ നമ്മളിത് ബ്രിഡ്ജ് കയറുന്നുണ്ട്, ഫ്ലൈ ഓവറിൽ കയറുന്നുണ്ട്. എനിക്ക് ജനറലി എനിക്ക് ഇങ്ങനെയൊക്കെ കയറി പോകുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാനത് മിസ് ചെയ്യാതെ കയറി. ഞാൻ എൻ്റെ ബെക്കിയെ വന്നിട്ട് ഞാൻ യൂഷ്വലായിട്ട് പെരമ്പൂർ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കയറിപ്പോകാൻ നോക്കും. പിന്നെ സമയം അനുസരിച്ചിട്ട് ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു നോക്കി എന്ത് നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കയറിപ്പോകാൻ. ഇത് വീക്ക് ഡേയ്സ് ആയാലും ഈ ഒരു ഫ്ലൈ ഓവറിൽ തിരക്കുണ്ടാവില്ല. മറ്റ് ഫ്ലൈ ഓവേഴ്സിലൊക്കെ ഭയങ്കര റഷായിരിക്കും. എന്താ പറയുക, ഈ ഞാനൊക്കെ ആദ്യം വണ്ടി ഓടിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിൽക്കും, പേടിയായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്ലൈ ഓവറൊക്കെ നമുക്ക് ഈസി ആയിട്ട് കയറ്റും ഇറക്കുമൊക്കെ പഠിക്കാം. അപ്പോൾ പണ്ട് ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോയിലാണ് തോന്നണോ ഞാൻ ഈ ധാരാവി എന്നുള്ള സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറയാമെന്ന് പറഞ്ഞത്. അത് ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ്. അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കണം, അതും പെരമ്പൂരിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അതിനൊരു വീഡിയോ ആയിട്ട് വേണം, അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. ഇപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. ഇതാണ് നമ്മളെ ഫ്ലൈ ഓവർ. ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒറ്റ റോഡ് കേട്ടോ, ജസ്റ്റ് ഒരു 50 to 100 meters കഷ്ടിച്ചിട്ടേ ഉള്ളൂ. അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞ് ഇത് വന്ന് ഇതിൻ്റെ പൊന്നിയെ കുഞ്ഞുങ്ങളെ ഇവിടെ ഇതാട്ടോ ഒരു പ്രശ്നം. കുട്ടികളിങ്ങനെയൊക്കെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അത് അത് ഒരു ഇറക്കത്തിൻ്റെ അവിടെയാണ് കുഞ്ഞുങ്ങളെ വിടുന്നത്. എനിക്ക് പേടിയാണ്. നമ്മൾ പറയാണ്ട് നല്ല സ്പീഡിൽ വരിക എന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും. പിന്നെ ഇത് റൈറ്റ് സൈഡിലുള്ളത് പെരമ്പൂർ പാർക്കാണ്. ഞാൻ പെരമ്പൂരിലെ ചേർച്ച് നിങ്ങൾക്ക് കാണിക്കാൻ മിസ് ചെയ്തു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ടൈം ലാപ്സിൽ പെട്ടുപോയി. അതുകൊണ്ട് നമുക്ക് ഇനി റഷ്യ അതൊക്കെ ഫോക്കസ് ചെയ്യാം. ഞാൻ മോളെ കാണാൻ വരുന്നുണ്ട്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ അവളുടെ അടുത്ത്. അവളും ഞാനായിട്ട് ചെറിയൊരു വ്ളോഗ് പ്ലാനുണ്ട്, അപ്പോൾ എന്തായാലും ആ സമയത്ത് ഞാൻ കാണിക്കാം അവളെ. സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു വീഡിയോസ് കാണാൻ പറ്റൂ, സോറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഞാൻ ഇതിൻ്റെ ആധികാരികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അത് കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആവണം. വ്ളോഗ് ഇതൊക്കെ ഒരു ഫസ്റ്റ്, എനിക്കും പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഒരു പെർഫെക്ഷൻ ഇല്ലാത്തത്. ഞാൻ ഡെഫിനറ്റായിട്ടും ഞാൻ എൻ്റെ പെർഫെക്ഷൻ മാക്സിമം കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. ഞാൻ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ആൻഡ് ലെറ്റ്സ് കണ്ടിന്യൂ ആർ ജേണി.